നോക്കൂ, എല്ലാത്തരം ജീവികളെയും നിരീക്ഷിച്ച് ഞാൻ വളരെയധികം സമയം ചിലവഴിച്ചിരുന്നു. പുൽച്ചാടികൾ, പുഴുക്കൾ, അങ്ങനെ എല്ലാറ്റിനെയും. എല്ലാ പുഴുക്കളും ഇപ്പോൾ മരിക്കുന്നുവെന്ന് കരുതുക. ഏതാണ്ട് 2.5 മുതൽ 4 വർഷത്തിനുള്ളിൽ എല്ലാ ജീവികളും ഇല്ലാതാകും. ഇവിടെ യാതൊന്നിനും മൂല്യമില്ലാതായില്ല, എല്ലാത്തിനും അതാതിന്റെ മൂല്യമുണ്ട്. നിർഭാഗ്യവശാൽ വളരെ ചെറുപ്പം മുതൽ കുട്ടികളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: നീ ഉയരങ്ങളിലെത്തണം എല്ലാവരെക്കാളും. ഇത് ശരിക്കും മറ്റു ജീവികൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ചെടികൾക്കും മരങ്ങൾക്കും മൃഗങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന് കരുതുക. ഉറുമ്പ് ആനയെപ്പോലെ ആകാൻ ആഗ്രഹിച്ചാൽ അത് ഭീകരരൂപിയായ ഒരു ഉറുമ്പായി മാറുമല്ലേ? അതുപോലെ ഒരു മാവ് ഒരു തെങ്ങിനെ പോലെ ആകാൻ ആഗ്രഹിച്ചാൽ അതൊരു വികൃതമായ മാവയായിത്തീരൂ, അതിൻ്റെ ഒരു ചില്ല ഇങ്ങനെയായിത്തീരുന്നു. അതിലൊരു മാങ്ങയും ഉണ്ടാകില്ല. മാവ് ഇതുപോലെയാണ്, തെങ്ങ് ഇതുപോലെയും, അങ്ങനെയാണ് ആയിരിക്കേണ്ടത്. ഇതിങ്ങനെ സംഭവിക്കുന്നു കാരണം ആളുകൾ പല വിധത്തിലും ഇത്തരം ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുത്തിത്തിരുകുന്നു. എന്താണ് നല്ലത്, എന്താണ് മോശം, എന്താണ് ഉത്തമം, എന്താണ് അധമം, എന്താണ് ഉയർച്ച, എന്താണ് താഴ്ച. ഇക്കാരണത്താൽ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങൾക്കും നിങ്ങൾ ശ്രദ്ധ നൽകുന്നില്ല. വാസ്തവത്തിൽ നോക്കൂ, എല്ലാത്തരം ജീവികളെയും നിരീക്ഷിച്ച് ഞാൻ വളരെയധികം സമയം ചിലവഴിച്ചിരുന്നു. പുൽച്ചാടികൾ, പുഴുക്കൾ, അങ്ങനെ എല്ലാറ്റിനെയും നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളൊരു ഉറുമ്പിനെ അല്ലെങ്കിൽ അല്പം കൂടി വലിയ ഒരു ജീവിയെ നോക്കാം, പുൽച്ചാടി. അവനെ നമുക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും. ഇവനെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചാൽ, ഇവനെ സൃഷ്ടിച്ചത് ആരു തന്നെ ആയാലും മറ്റു ജീവികളെ സൃഷ്ടിച്ച അതേ ശ്രദ്ധ തന്നെ ഇതിനും നൽകിയിട്ടുണ്ടെന്ന്. സൃഷ്ടിയുടെ ഉറവിടം ഒരു ഉറുമ്പിനും നിങ്ങൾക്കും നൽകുന്നത് തുല്യ ശ്രദ്ധയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് യോഗ്യത? ഉറുമ്പ് താണതരം ജീവിയാണെന്നും നിങ്ങൾ അതിമാനുഷനാണെന്നും ചിന്തിക്കാൻ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിധിക്കുന്നത്? സൃഷ്ടി ഇങ്ങനെ ഒരു വിധി നടത്തിയിട്ടില്ല. നിങ്ങൾ കേമന്മാരാണെന്ന് നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവാം. കാരണം ഈ ഭൂമിയിൽ ലജ്ജയില്ലാതെ ഞെളിഞ്ഞു നടക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ അതിൽ കഴമ്പില്ല. ഇതിന്റെ സത്യാവസ്ഥ ഇതാണ്. നോക്കൂ, ഈ ഭൂമിയിലെ എല്ലാ പുഴുക്കളും ഇപ്പോൾ മരണപ്പെടുകയാണെന്ന് കരുതുക. എല്ലാ കൃമികളും ഏകദേശം 12 മുതൽ 18 മാസത്തിനുള്ളിൽ ഈ ഭൂമിയിലെ എല്ലാ ജീവികളും അപ്രത്യക്ഷമാകും. ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാ പുഴുക്കളും ഇപ്പോൾ മരിക്കുന്നുവെന്ന് കരുതുക. ഏതാണ്ട് 2.5 മുതൽ 4 വർഷത്തിനുള്ളിൽ എല്ലാ ജീവികളും ഇല്ലാതാകും. എന്നാൽ എല്ലാ മനുഷ്യരും മരിക്കുകയാണെങ്കിൽ ഭൂമിയിൽ സമൃദ്ധിയുണ്ടാകും. അതെ, നമ്മൾ നല്ലൊരു വളമായി തീർന്നേക്കാം. നോക്കൂ, മനുഷ്യർ മണ്ണടിഞ്ഞാൽ ഈ കെട്ടിടവും പിളർന്ന് വൃക്ഷങ്ങൾ വളർന്നു വരും. ശരിയാണോ? സർവ്വതും സമൃദ്ധമാകും. അപ്പോൾ ആരാണ് പറഞ്ഞത് ഏറ്റവും പ്രാമുഖ്യമുള്ള ജീവി നിങ്ങളാണെന്ന്? ഈ ആശയം, അതായത് മനുഷ്യൻ പ്രപഞ്ചത്തിൽ കേന്ദ്രസ്ഥാനീയനാണെന്നത് ശുദ്ധ വിഡ്ഢിത്തമാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സൗരയൂഥം പോലും തീരെ ചെറിയൊരു കണമാണ്. നാളപ്രഭാതത്തിൽ ഈ സൗരയൂഥം മുഴുവൻ അപ്രത്യക്ഷമായാൽ ആരും അത് ശ്രദ്ധിക്കുകയില്ല. അത്ര ചെറുതാണിത്. ഈ ചെറു കണത്തിൽ ഭൂമി ഒരു സൂക്ഷ്മ കണമാണ്. ആ സൂക്ഷ്മ കണത്തിൽ ബാംഗ്ലൂർ നഗരം ഒരു അതിസൂക്ഷ്മ കണമാണ്. അവിടെയാണ് വലിയ ആത്മാഭിമാനിയായ നിങ്ങളെന്ന മഹാമനുഷ്യനുള്ളത്. ഇത് ചെറിയൊരു പ്രശ്നമല്ല. ഇത് കൈകാര്യം ചെയ്യാതെ ജീവിതകാലം മുഴുവൻ ആളുകൾ കഷ്ടപ്പെടുന്നു. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ആരെയും ഉയർത്തിക്കെട്ടാതിരിക്കുക, ആരെയും താഴ്ത്തിക്കെട്ടാതിരിക്കുക, ഇത്രയേയുള്ളൂ. ഒന്നിനെയും പുകഴ്ത്തുകയും വേണ്ട, ഒന്നിനെയും ഇകഴ്ത്തുകയും വേണ്ട. എല്ലാറ്റിനെയും അവ ആയിരിക്കുന്ന വിധത്തിൽ കാണുകയാണെങ്കിൽ ഓരോന്നിനും വമ്പിച്ച മൂല്യമുണ്ട്. ഓരോരുത്തർക്കുമുണ്ട് അവരുടെ സ്ഥാനവും മൂല്യവും ജീവിതത്തിൽ, ഇല്ലേ? ഓരോ ജീവിക്കുമുണ്ട് മൂല്യം. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാത്തതിനാൽ ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നശിപ്പിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ കരുതുന്നു ഇതിന് മൂല്യമുണ്ട്, അതിന് മൂല്യമില്ലെന്ന്. ഇവിടെ യാതൊന്നിനും മൂല്യമില്ലാതായില്ല, എല്ലാത്തിനും അതാതിൻ്റെ മൂല്യമുണ്ട്.